പരാജയ ഭീതിയിൽ യു ഡി എഫ് വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് എൽ ഡി എഫ് പയ്യന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി സി സത്യപാലൻ. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിനിടെ കണ്ടങ്കാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തുന്ന പ്രചരണങ്ങൾ തെറ്റാണെന്നും സി സത്യപാലൻ പറഞ്ഞു. ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ കണ്ടങ്ങാളി സ്കൂളിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തുന്ന പ്രചരണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈവരിക്കാൻ പോകുന്ന വമ്പിച്ച മുന്നേറ്റത്തെ വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ പ്രചരണമാണിത്. അവിടെ ഇന്നലെ ഒരു പ്രിസൈഡിംഗ് ഓഫീസർ അദ്ദേഹം പോളിംഗ് ആരംഭിച്ച സമയം മുതൽ അങ്ങേയറ്റം നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് നടത്തിയത്. മറ്റെല്ലാ ബൂത്തുകളിലും മോക്ക് പോൾ പൂർത്തീകരിച്ച സന്ദർഭത്തിലും ആ ബൂത്തിൽ മോക്ക് പോൾ ആരംഭിച്ചിരുന്നില്ല. അത് രേഖ പരിശോധിച്ചാൽ വ്യക്തമാകും. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മോക്ക് പോൾ തന്നെ ആരംഭിച്ചത്. ഇങ്ങനെ സമയം വൈകരുത് എന്നും ഇവിടെ കൂടുതൽ വോട്ട് പോകേണ്ടതാണ് എന്നും അദ്ദേഹത്തോട് ഏജൻറ്റുമാർ പറഞ്ഞപ്പോൾ അതിനോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. പോളിംഗിനിടയിൽ ഒരു പ്രായമുള്ള സ്ത്രീ, അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വന്നു, അവരുടെ കയ്യിൽ മതിയായ രേഖകളില്ല എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏജൻറ്റുമാരും, എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരും, ഇവർ യഥാർത്ഥ വോട്ടർ തന്നെയാണ്, ഞങ്ങൾക്കതിൽ തർക്കമില്ല എന്ന് മാത്രമല്ല, അവിടെ യു ഡി എഫിൻ്റെ ഏജൻറ്റായി പ്രവർത്തിക്കുന്നവരുടെ ബന്ധു കൂടിയാണ് ഈ സ്ത്രീ, അതുകൊണ്ട് യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല, അദ്ദേഹം യഥാർത്ഥ വോട്ടർ തന്നെയാണ് എന്ന് എല്ലാവരും പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിസൈഡിംഗ് ഓഫീസർ അവരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. പക്ഷേ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മതിയായ രേഖയില്ലാത്തതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ വരുമോ, നടപടികൾ ഉണ്ടാകുമോ എന്ന് ഭയന്ന് പിന്നീട് പ്രിസൈഡിംഗ് ഓഫീസർ അവരൊരു നാടകമാണ് നടത്തിയത്. എനിക്ക് ക്ഷീണമാകുന്നു, തലചുറ്റുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുകയും പിന്നീട് ഡോക്ടർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും വന്ന് അദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. അത്തരം ഒരു സന്ദർഭത്തിലും തനിക്ക് നേരെ ആക്രമണം ഉണ്ടായിയെന്നോ എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായിയെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രിസൈഡിംഗ് ഓഫീസർമാർ എഴുതി സൂക്ഷിക്കുന്ന അവരുടെ ഡയറിയുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും. അത്തരമൊരു ഡയറിയിലും അദ്ദേഹത്തിന് നേരെ അക്രമം ഉണ്ടായ ഒരു വിവരവും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ തത്സമയം ഈ തെരഞ്ഞെടുപ്പ് ദൃശ്യങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള വെബ് ക്യാമറ സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും എന്തെങ്കിലും തരത്തിൽ അക്രമം അവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം. അവിടെയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അവർ വ്യക്തമാക്കും, അവരെല്ലാം അങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല, നടന്നിട്ടില്ല എന്ന് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ തന്നെ യു ഡി എഫിൻ്റെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണം, സി പി എം കാർ പ്രിസൈഡിംഗ് ഓഫീസർ അക്രമിച്ചു എന്ന മട്ടിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അത് ഏറ്റെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആദ്യത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഏതെങ്കിലും ഒരു ഏജൻറ്റിന് നേരെയോ ഏതെങ്കിലും ഒരു മുന്നണിക്ക് നേരെയോ ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ യു ഡി എഫിൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി പിന്നീട് അദ്ദേഹം പരാതി കൊടുക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇവിടെ യു ഡി എഫിൻ്റെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഒരു നിലപാടാണ് പ്രിസൈഡിംഗ് ഓഫീസർ സ്വീകരിച്ചത്. അവിടെ യു ഡി എഫ് നേരിടാൻ പോകുന്ന വലിയ തകർച്ചയിൽ നിന്നും മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അപവാദ പ്രചരണം എന്നതിനപ്പുറം ഈ പ്രചരണത്തിൽ യാതൊരു വസ്തുതയുമില്ല. അവിടെ പ്രിസൈഡിംഗ് ഓഫീസർ യു ഡി എഫുമായി ഒത്തുകളിച്ചിട്ടുള്ള ഒരു നാടകമാണിത്. അദ്ദേഹം മോക്ക് പോൾ ആരംഭിക്കുന്നതിനുൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാർ, ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റുമാർ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അന്വേഷണം നടത്തണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുകയാണ്.